2019 രക്തസാക്ഷികളായത് 18 വൈദികർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2019 18 വൈദികർ രക്തസാക്ഷികളായെന്ന് പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വാർത്താ ഏജൻസിയായ ഫിദേസിന്റെ റിപ്പോർട്ട്. മിഷൻ പ്രവർത്തനങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ വൈദികർ രക്തസാക്ഷികളായത് ആഫ്രിക്കയിലാണ്. 12 വൈദികരാണ് കഴിഞ്ഞ വർഷം അവിടെ വധിക്കപ്പെട്ടത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിഷണറിമാർക്കെതിരായ ആക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. മിഷണറിമാരിൽ പലരും കവർച്ചാ ശ്രമത്തിനിടെ കയ്യേറ്റ ശ്രമത്തിനിടയിലോ ആണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് പ്രാദേശിക സഭ ജനങ്ങളെ സഹായിക്കുന്നത് നിമിത്തം ഈ സംഘങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വേണം മിഷണറി വൈദികരുടെ രക്തസാക്ഷിത്വങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് കാത്തലിക് മൾട്ടിമീഡിയ സെന്ററിന്റെ ഡയറക്ടർ ഫാദർ ഒമാർ സൊത്തേലോ ഓഗിലർ പറഞ്ഞു. നൈജീരിയയിലെ രണ്ട് പ്രാദേശിക സമൂഹങ്ങൾ തമ്മിലുള്ള സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നതിനായി പോകുന്നതിനിടെ കൊല്ലപ്പെട്ട ഫാദർ ഡേവിഡ് ഡാങ്കോ ദശകങ്ങളായി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്ന വയോധികയായ സിസ്റ്റർ ഇനസ് ന്യൂസ് സാഞ്ചോയുടെ നിഷ്ഠൂര കൊലപാതകം. പെറുവിലെ തദ്ദേശീയരായ യുവജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്നതിനിടയിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് മിഷണറി ബ്രദർ പോൾ മക്കോളി എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്.